നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു BMI എങ്ങനെ കണക്കാക്കുക എങ്ങനെയാണ് 15 കിലോ ഒരു മാസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ചത് എന്നാ തുടങ്ങുക അച്ഛാ അങ്ങനെ ചോദിച്ചിരുന്നു അപ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ നമ്മൾ 30 ദിവസത്തെ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് 30 ദിവസത്തെ നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യും ഓരോ ദിവസം വൈകുന്നേരം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടുത്ത ദിവസത്തെ കാലത്ത് മുതൽ എന്താണ് കഴിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരും ഓരോ വീഡിയോയിലും പറഞ്ഞു തരും നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് 30 ദിവസം നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് സാധിക്കും സാധിക്കാത്തതല്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നാളെ തൊട്ട് നമ്മൾ ഈ ചലഞ്ച് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നാളെ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കാലത്ത് നിങ്ങൾ കഴിക്കേണ്ടത് ചായ കുടിക്കാൻ പാടില്ല മധുരമിട്ട് കാലത്ത് കഴിക്കേണ്ടത് നല്ല പുഴുങ്ങിയ പച്ചക്കറി ഞാൻ അത് ഏത് വിധത്തിലാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അത് എപ്രകാരമാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ആ പച്ചക്കറി തയ്യാറാക്കി നിങ്ങൾ കഴിക്കുക ഉച്ചയ്ക്കും അത് ബാക്കി വെച്ച് അത് കഴിക്കുക വൈകുന്നേരം കഴിക്കേണ്ടത് ഒരു ചപ്പാത്തി മാത്രം ചപ്പാത്തി ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ചമ്മന്തി കൂട്ടി കഴിക്കുക 30 ദിവസത്തെ കാര്യമല്ലേ അത് കഴിഞ്ഞ് നമുക്ക് അടിപൊളിയാക്കാം അടിപൊളിയായി കുറേ വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതല്ല നമുക്ക് പിന്നെ മോഡറേറ്റ് ചെയ്ത് നമ്മളെ ഭക്ഷണം ക്രമീകരിക്കാൻ സാധിക്കും നമ്മൾ ഒരു ചലഞ്ചാണ് കുറച്ച് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഫോളോ ചെയ്യും ഏതൊക്കെ പച്ചക്കറിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇത് പച്ചക്കറി എങ്ങനെയാണ് തയ്യാറാക്കുക കഴിക്കാനായിട്ട് തയ്യാറാക്കുക എന്നുള്ള കാര്യമാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു 5 കോവയ്ക്ക എടുത്തിട്ടുണ്ട് അല്പം വെളുത്തുള്ളി അല്പം സബോള അരിഞ്ഞത് എടുത്തിട്ടുണ്ട് നാളെയും ഈ ഇതേ പച്ചക്കറികൾ കഴിക്കണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് ഞാൻ എടുക്കാൻ പറ്റുന്ന പച്ചക്കറികൾ പറഞ്ഞിരുന്നു അത് അതിലേതെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എടുത്ത് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ ബീൻസ് നമ്മൾ അരിഞ്ഞെടുക്കണം ബീൻസ് വെണ്ടയ്ക്ക ക്യാരറ്റ് കോവയ്ക്ക എല്ലാം അരിഞ്ഞു അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് അരിയാം ഞാൻ കുറച്ച് നീളത്തിലാണ് ബീൻസും അതുപോലെ ക്യാരറ്റൊക്കെ അരിഞ്ഞിരിക്കുന്നത് വെണ്ടയ്ക്കൊക്കെ പിന്നെ വട്ടത്തിൽ നമ്മുടെ കോവയ്ക്ക അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളി വെളുത്തുള്ളി നമ്മളൊന്ന് കല്ലിലിട്ട് ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ കോളിഫ്ലവർ ഞാൻ നിങ്ങൾ ഞാൻ കാണിച്ച അത് മുഴുവൻ എടുത്തിട്ടില്ല അതിൽ നിന്നൊരു 4-5 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം 2 നേരത്തേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുക പച്ചക്കറികൾ അപ്പോൾ അങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത് നമ്മൾ ചുവന്നുള്ളി ചെറിയ ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ് നമ്മൾ അടുപ്പത്ത് കുക്കർ വെച്ച് അതിൽ ഇത് ഉപ്പൊന്ന് ജസ്റ്റ് തിരുമ്മി ഉപ്പിട്ട് അല്പം വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉപ്പ് മിക്സ് ചെയ്ത് നമുക്ക് ഒരു സ്റ്റീം മതിയാവും ഒരു സ്റ്റീം വന്നാൽ തന്നെ എല്ലാം വെന്ത് കിട്ടും അത്യാവശ്യം വെന്ത് കിട്ടും അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കണം നിങ്ങൾ ഒരു സ്റ്റീം വന്ന് എടുത്തു വെക്കരുത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉപ്പ് കറക്റ്റാക്കി നമ്മളിപ്പോൾ വേവിക്കാൻ പോവുകയാണ് ഈ കുക്കറിലിട്ട് വേവിക്കുന്നത് ഒരു രീതി മാത്രമാണ് വേറെ രീതിയിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്കുണ്ടാക്കുന്ന ഒരു രീതിയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാവുന്നതാണ് ഇത് ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത് കുക്കറിൽ അല്പം വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അടിയിൽ പിടിക്കും അതുകൊണ്ട് നമ്മൾ കുക്കറിൽ അത് പാകത്തിന് അതിൻ്റെ പാകത്തിന് ഒത്തിരി വെള്ളം കൂടാൻ പാടില്ല വെള്ളം പാകത്തിനൊഴിച്ച് അത് നമുക്ക് വേവിച്ചെടുക്കാം ഒരു സ്റ്റീം മതിയാവും ഇപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വേവിക്കാൻ പോവുകയാണ് ഇപ്പോൾ
നമ്മള് ഈ കുക്കർ തുറന്ന് പെട്ടെന്ന് തന്നെ തുറക്കണം. തുറന്ന് അത് വെന്ത് പാകമായിട്ടുണ്ട്, ഉടഞ്ഞിട്ടില്ല. നമ്മളത് കാച്ചിയെടുക്കാൻ പോകണം. മുളകിടാൻ പോവുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ക്രഷ്ഡ് മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ ഉചിതമായിട്ടുള്ളത് അതാണ്. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ചതച്ച വെളുത്തുള്ളിയും സബോളയും അതിലേക്കിട്ടു, എന്നിട്ടിത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. കറിവേപ്പില വേണമെങ്കിൽ ഇടാം, നല്ലതാണ്. അപ്പോൾ അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. നമ്മൾ ജസ്റ്റ് വാട്ടിയെടുത്തിട്ടുണ്ട്. ഒത്തിരി മൂപ്പിക്കാൻ പാടില്ല, അത് കരിയാൻ പാടില്ല. നമ്മൾ ഉപ്പേരിക്കൊക്കെ മൂപ്പിക്കുന്നത് പോലെ ഉള്ളി മൂപ്പിക്കേണ്ട കാര്യമില്ല. ആ ഉള്ളിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി നമുക്കതിലേക്കിടാം. ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി കറക്റ്റാക്കാം ഈ സമയത്ത്. മുളക് പൊടി ഇട്ട് കഴിഞ്ഞു. നമ്മൾ വേവിച്ച സാധനം നമ്മൾ ഇടാവുന്നതാണ്. കരിയാതെ പെട്ടെന്ന്, മുളക് പൊടി ഇടുമ്പോൾ പെട്ടെന്ന് കരിയും, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച, വേവിച്ച് വെച്ച പച്ചക്കറി നമ്മൾ അതിലേക്കിട്ട് ഇളക്കാൻ പോവുകയാണ്. കണ്ടോ, നല്ല പാകമായിട്ടുണ്ട്. ഒത്തിരി ഉടഞ്ഞിട്ടൊന്നുമില്ല, ഡ്രൈ ആയിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല, കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പച്ചപ്പ് ടേസ്റ്റ് ഉണ്ടാവും, അത് നല്ലതാണ്. അധികം വേവാത്തതാണ് നല്ലത്. നന്നായിട്ട് ഇളക്കി വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കുക. നമുക്ക് കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾ എരിവൊക്കെ, നിങ്ങളുടെ എരിവ് കൂടുതൽ ഇടാതിരിക്കുക നല്ലത്. കാരണം നമ്മളിതിൻ്റെ കൂടെ റൈസൊന്നും കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് വയറൊക്കെ എരിയാൻ സാധ്യതയുണ്ട്. അൾസറൊക്കെ ഉള്ളവരാണെങ്കിൽ അത് നല്ലതല്ല. അതുകൊണ്ട് എരിവ് നിങ്ങൾ നോക്കിയിടുക, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. കറിവേപ്പില ഇടാവുന്നതാണ് കേട്ടോ. കറിവേപ്പില, അതുപോലെ മല്ലിയില, പുതിയനയിലൊക്കെ ഇടാവുന്നതാണ്. അതൊക്കെ നല്ലതാണ്, വളരെ നല്ല സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു രീതിയിൽ ഇത് വേവിച്ചെടുക്കുന്നത് കാണിച്ചു തരാം. നമുക്കത് മുളക് പൊടി പൊടിയല്ലാതെ ക്രഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവുന്നതാണ്. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ട് പച്ചക്കറി ശരിക്കും വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. പിന്നെ അല്പം വെള്ളം ഉണ്ടെങ്കിൽ അത് തുറന്നു വെച്ച് വീണ്ടും അത് വറ്റിച്ചെടുക്കാവുന്നതാണ്. മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റില്ല, അതുകൊണ്ട് തുറന്നു വെച്ച്, ഞാനിപ്പോൾ മൂടി വെച്ചിരിക്കുന്ന ഒന്നും കൂടി വേവണം. ചില ക്യാരറ്റൊക്കെ ഒന്നും കൂടി വേവണം, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് മൂടി വയ്ക്കുന്നത്. പിന്നെ തുറന്നിട്ട് ആ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി അത് വറ്റിക്കുക. ഇപ്പോൾ നമ്മൾ ആ വെള്ളം കാണുന്നില്ലേ, വെള്ളം നന്നായിട്ട് വറ്റി പോകണം. അപ്പോൾ തുറന്ന് വെച്ചാലാണ് വെള്ളം വറ്റുക. ഇപ്പോൾ ഡ്രൈ ആയി, ഉണ്ടോ, വറ്റിച്ചെടുക്കാം. നമ്മുടെ പച്ചക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി എടുത്ത് കഴിക്കാവുന്നതാണ്.